Good morning. So in this video we are going to discuss about evaluation of principal stresses on 2D. So in the last class, in the last video, we have discussed about how we could express a 2D, a 3D problem in 2D. So we have solved a problem for that. So an oblique plane and we consider an angle. ഒരു ത്രീ ഡി ഒരു ടു ഡി പ്രോബ്ലം ഫസ്റ്റ് ഒരു ത്രീ ഡി പ്രോബ്ലത്തിന് എങ്ങനെ ഒരു ടു ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എന്ത് അസംഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എന്നുള്ള അസംഷൻ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ത്രീ ഡി പ്രോബ്ലത്തിനെ നമ്മൾ ടു ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ നോക്കി. സോ അതോടനുബന്ധമായിട്ട് തന്നെ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ഇവാലുവേഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് സ്ട്രെസ്സസ് അലോങ് ആൻ ഓബ്ലിക് പ്ലെയിൻ തീറ്റ എന്നുള്ള ഒരു ആംഗിളിലുള്ള ഒരു ഓബ്ലിക് പ്ലെയിൻ, ഏതോ ഒരു ആംഗിൾ തീറ്റ എന്നുള്ള ഏതോ ഒരു ആംഗിളിലുള്ള ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ ആക്ട് ആവുന്ന നോർമൽ സ്ട്രെസ് ആസ് വെൽ ആസ് ഷിയർ സ്ട്രെസ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ റിസൾട്ടൻ്റ് സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോട് ചേർന്നൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് വി ഹാഡ് ഡിഡ് ഇൻ ദ ലാസ്റ്റ് ലെക്ചർ. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ ലെക്ചർ വിൽ ബി ഡീലിംഗ് വിത്ത് പ്യുവർലി ഡീലിംഗ് വിത്ത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞു, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഇൻ ടു ഡി ആണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന്. സോ അതിലോട്ട് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ആ ടു ഡി ഒരു ത്രീ ഡി പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ത്രീ ഡി കേസിനെ ടു ഡി ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ നമ്മൾ നോക്കി, നമ്മൾ കണ്ടു. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റായിട്ട് ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് പ്രോബ്ലം ഓർ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അതിനെ എങ്ങനെ ടു ഡിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം this is the general equation for principal stress, adinte characteristic equation nammal ingeyana formulate cheyathu ningalku orma kaanum, onnu brush up cheythu nokkuka principal stresses adine adinte characteristic equation ivda sigma ennu parayunnathana principal stress. So principal stress ennu paranja endu aanu, that's the stress which acts on a plane which doesn't have any shear stress. സോ അങ്ങനത്തെ പ്ലെയിൻസിന് പറയുന്നതാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന്. സോ പ്രിൻസിപ്പൽ പ്ലെയിൻ സ്ട്രെസ്സസ് ആക്ട് ഓൺ എ പ്ലെയിൻ, ആ പ്ലെയിനിൽ എന്ത് കാണില്ല, ഷിയർ സ്ട്രെസ്സസ് കാണില്ല. സോ ഷിയർ സ്ട്രെസ് വിൽ ബി സീറോ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പ്ലെയിൻ. സോ അങ്ങനെയുള്ള പ്ലെയിൻസ് പ്ലെയിനിൽ ആക്ട് ആകുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സസിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ദിസ് സിഗ്മ റെപ്രസെൻസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. സോ ഇതൊരു ക്യൂബിക് ഫോമിലാണ് ഈ ഇക്വേഷൻ, നമുക്ക് സിഗ്മ ക്യൂബ് എന്ന് കിട്ടുമായിരുന്നു. നമ്മളതും കണ്ടതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, സിഗ്മ ക്യൂബ് പ്ലസ് ഐ വൺ സിഗ്മ സ്ക്വയർ പ്ലസ് ഐ ടു സിഗ്മ പ്ലസ് ഐ ത്രീ, അങ്ങനെ ഒരു ഫോമിൽ നമുക്ക് കിട്ടിയതായിരുന്നു ആ ഇക്വേഷൻ, ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നിങ്ങളത് ഓർമ്മ കാണുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് നോക്കിക്കൊള്ളുക. സോ അഗെയിൻ, സോ നമ്മൾ ഈ ത്രീ ഡി പ്രോബ്ലത്തിനെ ടു ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ആർ അസ്യൂമിങ് വിച്ച് കണ്ടീഷൻ, വി ആർ അസ്യൂമിങ് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ. അത് തന്നെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട അതേ കണ്ടീഷൻ തന്നെയാണ്, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ പ്ലെയിൻ സ്ട്രെസ് എന്ന കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ടേംസൊക്കെയാണ് ഇവിടെ ക്യാൻസലായി പോകുന്നത്, ഇസഡ് കോമ്പോണൻറ്റ് സ്ട്രെസ്സസ് എല്ലാം തന്നെ ക്യാൻസലായിട്ട് പോകും. സോ ഇതൊക്കെ അങ്ങ് ക്യാൻസലാവും. സോ അത് ക്യാൻസലാകുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ ആ വെക്ടറും അങ്ങ് ക്യാൻസലാവും. സോ ദിസ് ഇക്വേഷൻ വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻ ടു എ ടു ക്രോസ് ടു മാട്രിക്സ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തുവാണിത്, സോ സിഗ്മ ഏത് ഓർഡറിൽ നമുക്ക് കിട്ടും, സിഗ്മ സ്ക്വയർ എന്നുള്ള ഓർഡറിലാണ് നമുക്ക് കിട്ടുന്നത്. ടൗ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ, ടൗ ഐ എക്സ്, ടൗ എക്സ് വൈ, സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ. സോ ഇത് നോക്കുകയാണെങ്കിൽ സെയിം, നമുക്ക് അവിടെ എന്ത് ഫോർമുലേറ്റ് ചെയ്തോ അതേ ഫോമിൽ തന്നെയാണ് ഇവിടെ കിട്ടിയത്. അവിടെ നമുക്ക് ഇസഡ് കോമ്പോണൻറ്റും ഉണ്ടായിരുന്നു ത്രീ ഡി കേസ് എടുത്തപ്പോൾ, ഇവിടെ നമുക്ക് ഇസഡ് കോമ്പോണൻ്റ് ഇല്ല, ടു ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ടു ഡി എടുക്കുമ്പോൾ എക്സ് ആസ് വെൽ ആസ് വൈ കോമ്പോണൻറ്റ് സ്ട്രെസ്സസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് കോഎഫിഷ്യന്റ് മാട്രിക്സ് ഇൻ ടു ദ ഡയറക്ഷൻ കൊസൈൻ വെക്റ്റർ വിൽ ബി ഈക്വൽ ടു സീറോ. ഇതൊരു കോളം മാട്രിക്സ്, നമ്മളതിന് വേറെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഗൺ വെക്റ്റർ. ഈ സിഗ്മയ്ക്ക് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞു. സിഗ്മ എസ് എ സ്കേലാർ
പാരാമീറ്റർ. ഇറ്റ്സ് ആക്ച്വലി സ്കെയിലർ അല്ല നമുക്ക് സിഗ്മ എന്ന് പറഞ്ഞാൽ ടെൻസർ ആണ്. പക്ഷേ എന്നാലും ഇവിടെ ദിസ് ഇസ് ആക്ച്വലി എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതുകൊണ്ട് നമ്മളതിനെ ഐഗൺ വാല്യൂ എന്നങ്ങ് പറഞ്ഞു. ഇവിടെ ഐഗൺ വെക്റ്റർ. സോ ദിസ് ഇസ് ആക്ച്വലി ഡീലിംഗ് വിത്ത് ദ ഡയറക്ഷൻ. ഇറ്റ്സ് എ വെക്റ്റർ. ദിസ് ആക്ച്വലി ഷോസ് ദ ഡയറക്ഷൻ. ഡയറക്ഷൻ കൊസൈൻ. ഈ സിഗ്മ ഏത് ഡയറക്ഷനിലോട്ടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ വെക്ടറാണ്, എൻ എക്സ് എൻ വൈ എന്ന ഈ രണ്ട് ടേംസ്, ഡയറക്ഷൻ കൊസൈൻസ്. സോ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് സീറോ എന്നാണ് വരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഡയറക്ഷൻ കൊസൈൻ സീറോ അല്ല. ദാറ്റ് വിൽ ഷ്യുവർലി ഹാവ് എ വാല്യൂ. അതെന്തായാലും സീറോ ആവാൻ പറ്റില്ല അതിനെക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ് ദാറ്റ് മേ ബി സീറോ. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് സീറോ ആകുമ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വിൽ ബി ഈക്വൽ ടു സീറോ. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനൻ്റ് ഫോമിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ മാട്രിക്സ് ഇതിൻ്റെ കോഎഫിഷ്യൻസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ മൈനസ് ടോ വൈ എക്സ് ഇൻറ്റു ടോ എക്സ് വൈ. അതായത് അടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ ഇൻറ്റു സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ അല്ലേ. ടോ എക്സ് വൈ ഇൻറ്റു ടോ വൈ എക്സ് രണ്ട് ഈക്വൽ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ടോ എക്സ് വൈ ഈക്വൽ ടു ടോ എക്സ് വൈയും ടോ വൈ എക്സും ഈക്വൽ ആണ്. ടോ എക്സ് വൈ ഈക്വൽ ടു ടോ വൈ എക്സ്. സോ അതെന്ത് ബേസിസിലാണ് ഇത് ഈക്വൽ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ എന്ന കോൺസെപ്റ്റ് തന്നെയാണത്. അപ്പോൾ രണ്ട് ഈക്വൽ ആകുമ്പോൾ ടോ വൈ എക്സ് ഇൻറ്റു ടോ എക്സ് വൈ വിൽ ബി ടോ എക്സ് വൈ സ്ക്വയർ ഒബ്വിയസ്ലി. സോ വി ക്യാൻ റെഡ്യൂസ് ദിസ് ഇക്വേഷൻ. സിഗ്മ എക്സ് എക്സ് ഇൻറ്റു സിഗ്മ വൈ വൈ മൈനസ് സിഗ്മ എക്സ് എക്സ് ഇൻറ്റു സിഗ്മ മൈനസ് സിഗ്മ ഇൻറ്റു സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ സ്ക്വയർ മൈനസ് ടോ എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്മയുടെ ഓർഡർ എന്തുവാണ്? ഇറ്റ്സ് ആക്ച്വലി എ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? സിഗ്മയ്ക്ക് രണ്ട് വാല്യൂ കിട്ടും, സിഗ്മ വൺ സിഗ്മ ടു. കഴിഞ്ഞ കേസിൽ ത്രീ ഡി കേസിലാണെങ്കിൽ എത്ര വാല്യൂസ് കിട്ടുമായിരുന്നു? ഇറ്റ് ഫോംസ് എ ക്യൂബിക് ഇക്വേഷൻ. സോ അങ്ങനെ ഇതിവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ രണ്ട് സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ്. അപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ കേസിൽ മൂന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കിട്ടി, സിഗ്മ വൺ സിഗ്മ ടു സിഗ്മ ത്രീ. അവിടെ നമ്മൾ സിഗ്മ വണ്ണിനെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും സിഗ്മ ത്രീയെ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും കൺസിഡർ ചെയ്തു. ഇവിടെ നമുക്ക് രണ്ടേ ഉള്ളൂ, രണ്ടിലൊന്ന്. സിഗ്മ വണ്ണ് മാക്സിമം എന്നും സിഗ്മ ടു മിനിമം എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. ദീസ് ആർ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സിഗ്മ എന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ്. നമുക്ക് രണ്ട് കോമ്പോണൻസ്, രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടുന്നു. സിൻസ് വി ആർ കൺസിഡറിങ് എക്സ് ആസ് വെൽ ആസ് വൈ കോമ്പോണൻറ്റ്, സോ അപ്പോൾ ഓബ്വിയസ്ലി വിൽ ഗെറ്റ് ടു സൊല്യൂഷൻ ഫോർ ദാറ്റ്. അപ്പോൾ രണ്ട് സൊല്യൂഷനിലും ഒന്ന് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് അനദർ വിൽ ബി മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. സോ ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഈ സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ ആ ടേംസിനൊക്കെ നമുക്ക് അങ്ങ് ഒരുമിപ്പിക്കാം, നേരത്തെ ചെയ്ത പോലെ ഐ എ ഐ വൺ അങ്ങനെയൊക്കെ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ തിങ് ഫോംസ് ദ ഇക്വേഷൻ. ഇവിടെ നമുക്ക് സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ കണ്ടുപിടിക്കാൻ ഈ ഒരു ടേം എടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ സ്ക്വയർ റൂട്ട് അല്ല, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണ്, അത്രേ ഉള്ളൂ. സോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ, അതാണ് നമ്മുടെ എന്താ പറയുക, അതായത് സൊല്യൂഷൻ. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ സോറി എന്താ ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ, അതാണ് ഇവിടുത്തെ നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ ബി എന്ന് പറയുമ്പോൾ ഇത് എ, ഇവിടെ എ എന്ന് വയ്ക്കാം. എ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാണ് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇത് നമുക്ക് ബി എന്ന് വയ്ക്കാം. സോ ബി ദസ് എ കോഎഫിഷ്യൻറ്റ് ഫോർ സിഗ്മ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹോൾ ടേമിനെയും വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് വാട്ട്? സോറി, ദിസ് ഹോൾ ടേം കുഡ് ബി കൺസിഡർ ആസ് സി. സോറി. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സിഗ്മ എങ്ങനെ സോൾവ് ചെയ്യാം? മൈനസ് ബി. സോ അത് ഓർത്ത് വെച്ചേക്കുക, മൈനസ് ബി നോർമലാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ്
बी स्क्वायर माइनस 4 AC बाई 2A ആ ഒരു ഫോമിലോട്ട് നമ്മൾ തന്നെ മാറ്റി അത്രേ ഉള്ളൂ. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ് കോഫിഷ്യൻ്റ്. ബി എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ മൈനസ് മൈനസ് സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ. അടുത്ത് നോക്കുകയാണെങ്കിൽ സി എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ മൈനസ് ടോ എക്സ് സ്ക്വയർ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ബി മൈനസ് ബി ആണ്. സോ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ. സോ ദിസ് വിൽ ബിക്കം പ്ലസ്. സോ അടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേം സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ. സോ മൈനസ് ഇവിടെ ഉണ്ട്. സോ ദാറ്റ് മൈനസ് വിൽ ഗെറ്റ് വിൽ ബിക്കം പ്ലസ്. സോ മൈനസ് സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെയാണ്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. മൈനസ് 4 AC. സോ 4 എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഇൻറ്റു ഓക്കെ 4 ഇൻറ്റു എ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ഇൻറ്റു സി. സി എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ മൈനസ് ടോ എക്സ് സ്ക്വയർ എക്സ് വൈ സ്ക്വയർ. സോ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടേമിൽ കിട്ടും. സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ സിഗ്മ എക്സ് എക്സ് സിഗ്മ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ വൈ സ്ക്വയർ പ്ലസ് 2 σxx സിഗ്മ വൈ വൈ മൈനസ് 4 σxx സിഗ്മ വൈ വൈ മൈനസ് ടോ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം സിഗ്മ എക്സ് എക്സ് സ്ക്വയർ. ഇത് ഈ ഒരു ടേം നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിഗ്മ ഇത് നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സിഗ്മ എക്സ് എക്സ് ഈ ഒരു ടേമിനെയാണ് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നത്. സിഗ്മ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ വൈ സ്ക്വയർ പ്ലസ് 2 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ. അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 AC. സോ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 AB, സോറി, എ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 AB ആ ഒരു ഫോമാണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈനസ് 4 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ. സോ അത് നമുക്ക് കിട്ടും. അതേപോലെ പ്ലസ് ടോ എക്സ് വൈ പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ ആയി? ഇവിടെ നോക്കുകയാണെങ്കിൽ പ്ലസ് 2 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ മൈനസ് 4 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ. അപ്പോൾ ഇത് എന്താവും? ഇത് സബ്ട്രാക്ട് ചെയ്ത് പോവും. അപ്പോൾ മൈനസ് 2 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ ബാക്കിയായി. അപ്പോൾ സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ മൈനസ് 2 σ എക്സ് എക്സ് സിഗ്മ വൈ വൈ. ഇതെന്ത് ഫോമിലാണ്? ഇത് എ സ്ക്വയർ എന്ന് എടുത്തേക്കുക, ഇതിനെ ബി സ്ക്വയർ എന്ന് എടുത്തേക്കുക, ഇതിന് മൈനസ് 2 AB എന്നെടുത്തേക്കുക. സോ ദാറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 AB എന്ന് വെച്ചാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ആ ഒരു ഫോമിലോട്ട് ഇക്വേഷൻ അങ്ങ് മാറി. അതാണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ഓക്കെ അത് ടേം ഓക്കെ ആണ് നമുക്ക്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ ആയി മാറിയത് ഇതുകൊണ്ടാണ്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ. സോ അത് കോമൺ ആയിട്ട് അത് നോർമൽ തന്നെയാണ്, അല്ലെ, വേറെ സൊല്യൂഷനൊന്നുമില്ല. സോ അവർ ഇക്വേഷൻ ബിക്കൈം സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ ബൈ 2. ഇതിനെ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുമ്പോൾ വിൽ ബിക്കം ആര് 2 എന്നുണ്ടല്ലോ, 2 ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ടേംസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ ദിസ് വിൽ ബിക്കം സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ സ്ക്വയർ ബൈ 2 എന്നൊരു ഫോമിൽ നമുക്ക് കിട്ടി. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന്
ഇക്വേഷൻ ഉണ്ട്. സോ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് സൊല്യൂഷനാണ്? രണ്ട് സൊല്യൂഷൻ, സിഗ്മ വൺ കോമ സിഗ്മ ടു. അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട് സിഗ്മയ്ക്ക്. സിഗ്മയുടെ ഫസ്റ്റ് വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ പ്ലസ് മാത്രം കൺസിഡർ ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടും. സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഈ വൺ ബൈ ടു, ഈ ടുവിനെ നമ്മളിങ്ങ് പുറത്തോട്ട് എടുത്തു, അത്രേ ഉള്ളൂ. പ്ലസ് വൺ ബൈ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടോ എക്സ് വൈ സ്ക്വയർ. ഇതൊരു ഇക്വേഷൻ. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ. ദിസ് ഇസ് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ. അടുത്ത് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്, അതിലൊരു മൈനസ് നയൻ കിട്ടും. സോ ദിസ് വിൽ ബിക്കം മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂ. സോ അത്രയേ നമ്മൾ ചെയ്തുള്ളൂ ഇവിടെ. സോ സിഗ്മ വൺ ആൻഡ് സിഗ്മ ടു റെപ്രസെൻറ്റ്സ് മാക്സിമം ആസ് ആൻഡ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇതേ ഇക്വേഷൻ നമ്മളിതാ ഇവിടെ സിംപ്ലിഫൈ ചെയ്ത അതേ ഇക്വേഷൻ. ഇതിൻ്റെ ബി സിഗ്മയുടെ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു, സ്ക്വയർ റൂട്ട്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, രണ്ട് വാല്യൂ വരും. സിൻസ് ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ വിൽ ഗെറ്റ് ടു സൊല്യൂഷൻസ്, സിഗ്മ വൺ ആൻഡ് സിഗ്മ ടു. ഓക്കെ, അടുത്ത് നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെസ്സും കൂടെ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ 3D കേസിൽ കണ്ടതാണ്, സിഗ്മ വൺ മൈനസ് സിഗ്മ ത്രീ ബൈ ടു. സിഗ്മ വണ് 3D കേസിൽ എന്തുമായിരുന്നു? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ വണ്ണും മിനിമം സിഗ്മ ത്രീയും ആയിരുന്നു 3D കേസിൽ. ബട്ട് 2Dയിലോട്ട് വരുമ്പോൾ നമുക്ക് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ വൺ ആൻഡ് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഒന്ന് നോക്കിയാൽ സിഗ്മ ടു, അത്രേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻ അങ്ങനെ അങ്ങ് മാറ്റി എഴുതുക, സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ബൈ ടു. സോ അതിനെ നമുക്ക് എഗെയിൻ വി ക്യാൻ ജസ്റ്റ് സിംപ്ലിഫൈ ഇറ്റ്. ഹൗ കുഡ് വി സിംപ്ലിഫൈ ഇറ്റ്? സിഗ്മ വണ്ണിൻ്റെ വാല്യൂ നമുക്കറിയാം, സിഗ്മ ടുവിൻ്റെ വാല്യൂവും നമുക്കറിയാം. ആ രണ്ടിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടു, അത്രേ ഉള്ളൂ. സോ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് വൺ ബൈ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടോ എക്സ് വൈ സ്ക്വയർ. അതാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സിഗ്മ വൺ മൈനസ് സിഗ്മ ടു. ഈ സിഗ്മ വൺ മൈനസ് സിഗ്മ ടു എന്ന് പറയുമ്പോൾ എന്താവും? ദീസ് ടു ടേംസ് ഇത് ക്യാൻസൽ ആയിട്ട് അങ്ങ് പോവും. മൈനസ് അല്ലേ, ഇത് മൈനസ് ഇത്. അടുത്ത് വൺ ബൈ ടു മൈനസ് മൈനസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ഈ രണ്ടിലും കോമൺ ആണ്, രണ്ട് സംഭവങ്ങളും ഇതിൽ കോമൺ ആണ്. നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് വെച്ചേക്കാം, ഇതിനങ്ങ് കോമൺ ആയിട്ട് വെച്ചിട്ട് അടുത്ത് എന്ത് ചെയ്യാം? വൺ ബൈ ടു മൈനസ് ഓഫ് മൈനസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്നാവും. സോ ദാറ്റ് വിൽ ബിക്കം വൺ. അപ്പോൾ സിഗ്മ വൺ മൈനസ് സിഗ്മ ടു എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി സിഗ്മ വൺ മൈനസ് സിഗ്മ ടു എന്ന് പറയുമ്പോൾ ദാറ്റ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടു എക്സ് വൈ സ്ക്വയർ. ആ വാല്യൂ കിട്ടും. അത് ബൈ ടു എന്ന് പറഞ്ഞാൽ അഗെയിൻ വൺ ബൈ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടു എക്സ് വൈ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അല്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷനിലോട്ട് നോക്കിയാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സിഗ്മ എന്താ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മൂന്നും എഴുതാൻ പറ്റും. ഈ ഒരു സിംഗിൾ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, പോരെ? തീർച്ചയായിട്ടും മതി. സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടൗ എക്സ് വൈ സ്ക്വയർ ബൈ ടു, അല്ലെങ്കിൽ വൺ ബൈ ടു സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടോ എക്സ് വൈ സ്ക്വയർ. ഈ പ്ലസ് ഓർ മൈനസും ചേർത്ത് ഈ ഇക്വേഷൻ മാത്രമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നടുക്ക് പ്ലസ് ഇട്ടാൽ സിഗ്മ വൺ, നടുക്ക് മൈനസ് ഇട്ടാൽ സിഗ്മ ടു. അതേപോലെ തന്നെ ടൗ കിട്ടാൻ എന്ത് ചെയ്യണം? ടൗ മാക്സ് കിട്ടാൻ വേണ്ടി, മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷന് ഇതിനങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. ഇത് ഈ ടേംസിനൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്താൽ ഈ ബാക്കിയുള്ള ഇത്രയും ടേമാണ് നമുക്ക് എന്ത്? ഈ ടേമാണ് നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ്. സംശയം ഉണ്ടെങ്കിൽ ഇക്വേഷനിലോട്ട് ഒന്ന് നോക്കുക, നമുക്ക് അങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുള്ളതായിരിക്കുക. ടോമാക്സിൻ്റെ ഇക്വേഷൻ നോക്കുക, വൺ ബൈ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ ടൗ എക്സ് വൈ സ്ക്വയർ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റ ഇക്വേഷൻ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. ഈ ഒറ്റ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റൻ ഒക്കെ വളരെ ഡയറക്റ്റ് ആയിരിക്കും, ട്വിസ്റ്റൊന്നും അത്ര ഒരുപാട് കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഏരിയയാണിത്.
കാരണം ഇത് അല്ലെങ്കിൽ ടഫായിട്ടുള്ളൊരു പോർഷൻ ആണ്. സോ യു ക്യാൻ എക്സ്പെക്ട് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആ രണ്ട് സ്ട്രെസ് കോമ്പോണൻ്റ് ഏതാണ് സിഗ്മ എക്സ്, ഏതാണ് സിഗ്മ വൈ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ആൻസർ. ഈ മൂന്നായിരിക്കും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്, ഇത് മൂന്നും കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക എക്സാമിൽ. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ തീറ്റ എന്നുള്ള ഒരു ആംഗിളിൽ നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. ആ തീറ്റ എന്നുള്ള ആംഗിളിൽ അത് പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിരിക്കാൻ എന്താണ് കണ്ടീഷൻ? ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഒന്നും കാണില്ല. അപ്പോൾ തീറ്റ എന്നുള്ള ആംഗിളിൽ, ഫസ്റ്റ് തീറ്റ എന്നുള്ള ആംഗിൾ, ആ ഒരു ആംഗിൾ പ്രിൻസിപ്പൽ പ്ലെയിനായിട്ട് മാറണമെങ്കിൽ ആ ആംഗിളിൽ ആക്റ്റാകുന്ന പെർട്ടിക്കുലർ ഓബ്ലിക് പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ എന്ത് മാത്രമേ കാണൂ? പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ തീറ്റ വൺ എന്നുള്ള ആംഗിൾ എടുക്കുകയാണെങ്കിൽ അവിടെ സിഗ്മ വൺ മാത്രമേ കാണൂ. അടുത്ത് തീറ്റ ടു എന്നൊരു ആംഗിൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ തീറ്റ ടു എന്നൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏത്, അതും ഒരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഏത് സ്ട്രെസ് ആയിരിക്കും? സിഗ്മ ടു എന്നുള്ള ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരിക്കും. ഈ തീറ്റ വണ്ണും തീറ്റ ടുവിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, തീറ്റ ആൻഡ് തീറ്റ ടു ദേ വിൽ ബി 90 degrees അപ്പാർട്ട്. അപ്പോൾ തീറ്റ വൺ വിൽ ബി തീറ്റ ടു പ്ലസ് 90, അല്ലെങ്കിൽ തീറ്റ വൺ വിൽ ബി തീറ്റ സോറി തീറ്റ ടു വിൽ ബി തീറ്റ വൺ പ്ലസ് 90. സോ രണ്ട് ആംഗിളിൻ്റെയും ഈ രണ്ട് പ്ലെയിനിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി 90 degrees അപ്പാർട്ടാണ്. നമ്മളത് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തായാലും ഇവിടെ സിഗ്മ എന്ന് ഇതാണ് നമ്മുടെ നോർമൽ സ്ട്രെസ് എങ്കിൽ, പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ആകുന്ന ഫസ്റ്റ് പ്ലെയിൻ സിഗ്മ വൺ, ഇത് തീറ്റ വൺ ആണെങ്കിൽ അടുത്ത് നോക്കിയാൽ ആ പ്ലെയിനിന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ളൊരു പ്ലെയിനിലാണ് തീറ്റ ടു എന്നുള്ള പെർപ്പെൻഡിക്കുലറായിട്ടുള്ളൊരു പ്ലെയിനിലാണ് നമുക്ക് എന്ത് ആക്ട് ആകുന്നത്? ഒരു 90 degree അപ്പാർട്ടുള്ളൊരു പ്ലെയിനിലാണ് നമുക്ക് ആ തീറ്റ ടുവിന് ഒരു 90 degree പ്ലെയിനിലാണ് നമുക്ക് വേറെ എന്താ ആക്ട് ആകുന്നത്? നമ്മുടെ മൂന്നാമത്തെ മീൻസ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ആകുന്നത് തീറ്റയ്ക്ക് 90 degree അപ്പാർട്ടായിട്ടുള്ള ഒരു പ്ലെയിൻ. അതാണ് നമ്മളിവിടെ നോക്കേണ്ട മേജർ കോൺസെപ്റ്റ്. അതൊന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഈ രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസും ദ വിൽ ബി 90 degrees അപ്പാർട്ട്. ഇതിവിടെ നമ്മൾ നോക്കിക്കൊള്ളുക. ദോസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ സ്ട്രെസ് ആക്ട് ആകുന്ന പ്ലെയിൻ, ദാറ്റ് ഇസ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ വിൽ ബി അറ്റ് ആൻ ആംഗിൾ 90 degree അപ്പാർട്ട് ഫ്രം തീറ്റ ടു. അപ്പോൾ തീറ്റ വണ്ണിനും തീറ്റ ടുവിനും ഇടയ്ക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 degree. അപ്പോൾ തീറ്റ ഇവിടെയാണ് തീറ്റ വൺ ആക്ട് ആകുന്നതെങ്കിൽ തീറ്റ ടു വിൽ ബി അറ്റ് ആൻ ആംഗിൾ 90 degree വിത്ത് തീറ്റ വൺ. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ നമുക്ക് ആ പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ, ഫസ്റ്റ് തീറ്റ നമ്മളെപ്പോഴും ആ മാക്സിമം പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ഓറിയൻറ്റേഷൻ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അത് അതിനുള്ള ഇക്വേഷൻ ടാൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു 2 tau xy. അപ്പോൾ ഇത് തീറ്റ വൺ ആണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് തീറ്റ വൺ കിട്ടിയാൽ, ഇതിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് തീറ്റ വൺ കിട്ടിയാൽ തീറ്റ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ കൂടെ 90 degree ആഡ് ചെയ്താൽ വിൽ ഗെറ്റ് തീറ്റ ടു. സോ ഇത് രണ്ടിനും അടുക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90, അത്രയേ ഉള്ളൂ. ഇക്വേഷൻ T 2 tau xy ബൈ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ടാൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു 2 tau xy ബൈ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്സ് ടു ദ ആംഗിൾ തീറ്റ. ഇതിൽ നിന്നും നമുക്ക് തീറ്റ എന്നുള്ള ഈ ഫസ്റ്റ് പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ കിട്ടിയാൽ ഇത് ഈക്വൽ ടു തീറ്റ വൺ തന്നെയാണ്. ഈ ടാൻ ടു തീറ്റയെ നമുക്ക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/2 ടു തീറ്റ എന്ന് വരും. അപ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് 2 tau xy ബൈ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ. ഇത്രയേ ഉള്ള സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തീറ്റ വൺ കിട്ടും. തീറ്റ വൺ കിട്ടിയാൽ നമുക്ക് എങ്ങനെ തീറ്റ ടു കണ്ടുപിടിക്കാം? സോ ദാറ്റ് വിൽ ബി 90 degree അപ്പാർട്ട്.
from theta 1. അടുത്ത് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സിനുള്ള ഈക്വേഷൻ നമുക്ക് നേരത്തെ കണ്ടായിരുന്നു. സോ മാക്സിമം ഷിയർ സ്ട്രെസ്, അപ്പോൾ ഷിയർ സ്ട്രെസ് ആ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ആക്സ് അറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വെച്ചാൽ 42 സെക്കൻഡ് സോറി തീറ്റ 2 എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു തീറ്റ 1 പ്ലസ് 90 ആണ് തീറ്റ 2. അടുത്ത് നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ആക്ട് അറ്റ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. അത് നമ്മൾ നോർമലായിട്ട് കണ്ട കാര്യമാണ്. അത് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ രണ്ട് പ്ലെയിൻ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഇത് സിഗ്മ 1 എന്ന് നമുക്കെടുക്കാം, ഇത് ഓക്കെ സിഗ്മ 2 എന്ന് നമുക്കെടുക്കാം, ഇത് സിഗ്മ 1 എന്ന് നമുക്കെടുക്കാം. ആ ഡയഗ്രാമിൽ തന്നിട്ടുള്ള പോലെ തന്നെ ഇത് സിഗ്മ 1 എന്ന് നമുക്കെടുക്കാം. സോ സിഗ്മ 1-ൻ്റെ ആംഗിൾ എത്രയാണ്? നോർമലിൽ തന്നെ ആംഗിൾ തീറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഷിയർ സ്ട്രെസ് എങ്ങനെ ആക്റ്റാകും? ഷിയർ സ്ട്രെസ് വിൽ ബി ആക്ടിങ് ലൈക്ക് ദിസ്, ടോ എക്സ് വൈ. സോ ക്രോസ് ഷിയേഴ്സ് ആണിത്, ടോ എക്സ് വൈയും അതേപോലെ ടോ വൈ എക്സ്. സോ അങ്ങനത്തെ ക്രോസ് ഷിയേഴ്സ് ഈ രണ്ടും ഇപ്പോൾ എങ്ങനെയാണ് ആക്ട് ആകുന്നത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ തന്നെയാണ് ഈ രണ്ട് ആംഗിളും ആക്ട് ആകുന്നത്. സോ ഈ രണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ ആംഗിൾസിനെയാണ് നമ്മൾ 5-1, 5-2 എന്ന് പറയുക. സോ 5-1 ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ് എൻ ആംഗിൾ തീറ്റ 1 + 45°. 5-2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് തീറ്റ 2 + 45°. സോ ഈ 5-1 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലെയിൻ ആയിരിക്കും, ടൗ എക്സ് വൈയുടെ പ്ലെയിൻ ആയിരിക്കും. ഇറ്റ്സ് ആക്ച്വലി മാക്സിമം ആണ് കേട്ടോ. മാക്സിമം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പ്ലെയിനിലും ആക്ട് ആകും, രണ്ട് ഉണ്ടല്ലോ, ടോ വൈ എക്സ്, ടോ എക്സ് വൈ. സോ മാക്സിമം കോമ്പോണൻസ് രണ്ട് ക്രോസ് ഷിയേഴ്സ്, ദേ മേ ആക്ട് അറ്റ് അൻ ആംഗിൾ 5-1 and 5-2. 5-1 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി അറ്റ് എൻ ആംഗിൾ 45 + θ1. 5-2 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ആക്ട് അറ്റ് എൻ ആംഗിൾ 45 + θ2. അതിന് എന്തുകൊണ്ടാണ് ഈ 45 വരുന്നതെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് എപ്പോഴും നോർമലിന് 45°സിലായിരിക്കും ഷിയർ സ്ട്രെസ് ആക്ട് ആകുന്നത്. അതെപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇക്വേഷനിലൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിച്ചോളും. ദി ഷിയർ സ്ട്രെസ് വിൽ ബി അറ്റ് എൻ ആംഗിൾ 45° ടു നോർമൽ. നോർമലിൽ നിന്ന് ഇപ്പോഴും 45° ഇൻക്ലൈൻഡ് പ്ലെയിനിലായിരിക്കും ഷിയർ ആക്ട് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് വിൽ ബി അറ്റ് എൻ ആംഗിൾ 45° വിത്ത് ദ തീറ്റ. അതേപോലെ തന്നെ തീറ്റ 1, തീറ്റ 2 എന്ന് നമ്മൾ രണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടുള്ളത് കൊണ്ട് രണ്ട് പെർപെൻഡിക്കുലർ പ്ലെയിൻസ് കാണും. ഈ രണ്ട് പ്ലെയിനിലും സിഗ്മ 1-ന് അനുബന്ധമായിട്ടും ടൗ എക്സ് വൈ കാണും, സിഗ്മ 2-നോട് അനുബന്ധമായിട്ടും അത് കാണും. സോ ദീസ് ആർ ദ ക്രോസ് ഷിയേഴ്സ്. ഇതാണ് ക്രോസ് ഷിയർ, ടോ എക്സ് വൈ, ടോ വൈ എക്സ് എന്ന് പറയുന്ന പോലെ ടോ മാക്സ് ആണ് സംഭവങ്ങൾ. ടോ മാക്സിൻ്റെ രണ്ട് വാല്യൂസ്, ഒരു മാക്സിമവും ഒരു മിനിമവും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേരി ആകില്ല. സോ ടോ വാല്യൂസ് ആ ടോ മാക്സിൻ്റെ ഷിയർ സ്ട്രെസ് വാല്യൂ, മാക്സിമം ഷിയർ സ്ട്രെസ് ആക്റ്റാകുന്ന റീജിയൻ എങ്ങനെയിരിക്കും എന്ന് വെച്ചാൽ ദാറ്റ് ആംഗിൾ is actually 45° apart from the normal. Adu mathram ngorthu vechekya ee shear stress act aguna angle nu vechal that is 45° + θ1 as well as 45° with theta 2. Adu ngorthu vechekya ok ee rendu angle kittiyal adinte kuda 45° add cheyal we'll get the direction for shear stress. Rendu angle rendu mutually perpendicular planes la irikku nammal adine represent cheyga. Idu nokkiyal thana manasila rendu mutually perpendicular planes aanu idu. ഒന്ന് സിഗ്മ 1 ആക്ട് ആകുന്ന പ്ലെയിനും ഇന്ന് മറ്റൊന്ന് നോക്കിയാലും, ഇനി നോക്കുകയാണെങ്കിൽ സിഗ്മ 2 ആക്ട് ആകുന്ന പ്ലെയിനുമാണ്. സോ അതുകൊണ്ട് തന്നെയാണ് തീറ്റ 1 + 45°, തീറ്റ 2 + 45°. ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്. ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അത് വെച്ചാൽ നിങ്ങൾക്ക് ഷിയർ സ്ട്രെസ് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് വയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഈ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി.
അതിൽ പ്ലസ് ഇട്ടാൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, മൈനസ് ഇട്ടാൽ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ഈ രണ്ട് ടേമിനെ അങ്ങ് ക്യാൻസൽ ചെയ്താൽ, ഈ ഒറ്റ ഈ ടേമിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഷിയർ സ്ട്രെസ്. അടുത്ത ആംഗിൾ ഓർത്ത് വെച്ചേക്കുക, ഈ ഇക്വേഷൻ ഒന്ന് തീർച്ചയായിട്ടും ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. ടാൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു ടു ടൗ എക്സ് വൈ ബൈ സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ. അതിൽ നമുക്ക് കിട്ടുന്ന ആംഗിളാണ് തീറ്റ വൺ. തീറ്റ വൺ ഇസ് ദ ആംഗിൾ ഫോർ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്, ദ പ്ലെയിൻ പ്രിൻസിപ്പൽ പ്ലെയിൻ ഓൺ വിച്ച് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട്സ്. അതേപോലെ തീറ്റ ടുവും തീറ്റ വണ്ണും ദേ ആർ മ്യൂച്വലി പെർപ്പൻഡിക്കുലർ. അപ്പോൾ തീറ്റ വൺ എന്നുള്ള ആംഗിൾ കിട്ടിയാൽ തീറ്റ ടുവിൻ്റെ ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. ഈ ഇവിടെ നിന്ന് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈ ഇതുണ്ടല്ലോ, ഈ ഇതാണ് നമ്മുടെ റെഫറൻസ്. ഈ റെഫറൻസിൽ നിന്നും തീറ്റ വൺ ആണ് നമ്മുടെ സിഗ്മ വണ്ണിൻ്റെ ആക്റ്റാകുന്ന പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെ ആംഗിൾ. അപ്പോൾ തീറ്റ ടു എന്ന് പറയുമ്പോൾ ഈ ഒരു റെഫറൻസിൽ നിന്നും തീറ്റ വൺ പ്ലസ് 90 എന്ന് വെച്ചാൽ രണ്ടും മ്യൂച്വലി പെർപ്പൻഡിക്കുലർ ആയതുകൊണ്ട് തീറ്റ വണ്ണും തീറ്റ ടുവും മ്യൂച്വലി പെർപ്പൻഡിക്കുലർ ആണ്. അപ്പോൾ തീറ്റ വണ്ണ് കിട്ടിയാൽ തീറ്റ ടു വിൽ ബി തീറ്റ വൺ പ്ലസ് 90. അത്രയേ ഉള്ളൂ സംഭവം. അടുത്ത് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു, മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ആകുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് അഗെയിൻ അത് രണ്ട് മ്യൂച്വലി പെർപ്പൻഡിക്കുലർ ആംഗിൾസ് ആക്ട് ആകുമ്പോൾ ക്രോസ് ഷിയേഴ്സ്, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. എന്നുവെച്ചാൽ മൈനസ് ദാറ്റ് ഷോസ് ദ മാഗ്നിറ്റ്യൂഡ്, ഏത് ഡയറക്ഷനിലാണ് അത് ആക്ട് ആകുന്നത്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആ ടൈപ്പാണോ തരുന്നത് എന്നാണ്. ഇത് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി ഫോമിങ് എ ക്ലോക്ക് വൈസ് ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഫോമിങ് എൻ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടാണ് ഈ പ്ലസ്സും മൈനസും രണ്ട് വാല്യൂസ് ഈ ഷിയറിന് കിട്ടുന്നത്. ഇസ് ആക്ച്വലി കോസിങ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഈ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്, ഷിയർ സ്ട്രെസ് ദാറ്റ് ഇസ് ഓൾസോ കോസിങ് ഇറ്റ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നോർമലായിട്ട് ഷിയർ സ്ട്രെസ് വിൽ ബി ആക്ടിങ് അറ്റ് എ പ്ലെയിൻ വിച്ച് ഇസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു ദ നോർമൽ സ്ട്രെസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 45 ഡിഗ്രി ആഡ് ചെയ്യുന്നത് രണ്ടുമായിട്ടും, തീറ്റ വണ്ണുമായിട്ട് ഒരു 45, തീറ്റ ടു ആയിട്ടും ഒരു 45. ഓക്കെ, സോ ഇത്ര ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തേക്കാം. സോ ഞാൻ പ്രോബ്ലം ക്വസ്റ്റൻ ഒന്ന് റീഡ് ചെയ്യാം. അറ്റ് എ പോയിൻ്റ് ഇൻ ദ സ്ട്രെസ്ഡ് മെറ്റീരിയൽ ദ റിസൾട്ടൻ സ്ട്രെസ് ഓൺ എ പ്ലെയിൻ ആക്ടിങ് അറ്റ് 30 ഡിഗ്രി ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു ഇറ്റ്സ് നോർമൽ ഇസ് 60 ന്യൂട്ടൺ പെർ mm² ആൻഡ് ദർ ഇസ് നോ നോർമൽ സോറി ആൻഡ് ദർ ഇസ് നോർമൽ സ്ട്രെസ് ഓഫ് 30 ന്യൂട്ടൺ പെർ mm² ദാറ്റ് ഇസ് കംപ്രസീവ് ആക്ടിങ് ഓൺ എ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഡിറ്റർമൈൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ദർ പ്ലെയിൻസ്. ഓൾസോ കാൽക്കുലേറ്റ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ഇവരെന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അറ്റ് എ പോയിൻ്റ്, ഒരു പെർട്ടിക്കുലർ പോയിൻ്റിന് സ്ട്രെസ്ഡ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഒരു കോംപ്ലക്സ് മെറ്റീരിയൽ എടുക്കുകയാണ്, ഏതോ ഒരു കോംപ്ലക്സ് ജോമെട്രി എടുക്കുന്നു. ആ കോംപ്ലക്സ് ജോമെട്രിയിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോയിൻ്റിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ പോയിൻ്റിൽ ആക്ടാകുന്ന സ്ട്രെസ്സസ് ആണ് അവർ തന്നിരിക്കുന്നത്. ആ പോയിൻ്റിൽ കൂടെ പാസ്സാകുന്ന നമ്മളൊരു പ്ലെയിനെടുത്തു, ആ പ്ലെയിനിൽ ആക്ടാകുന്ന സ്ട്രെസ്സസ് സിഗ്മ എക്സ് സിഗ്മ വൈ വൈ, അടുത്ത് അതിനോടനുബന്ധമായിട്ടുള്ള ഷിയർ സ്ട്രെസ്സസ് ഉണ്ട് അതിനോടനുബന്ധമായിട്ട് അഗെയിൻ. അപ്പോൾ വേറെന്തൊക്കെയുണ്ട്? അതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ സ്ട്രെസ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കോംപ്ലക്സ് ജോമെട്രി ആണ്, കോംപ്ലക്സ് ജോമെട്രിയിൽ ഏതോ ഒരു പെർട്ടിക്കുലർ പോയിൻ്റിൽ ഇത്രയും സ്ട്രെസ്സസ് ആക്ട് ആകുന്നുണ്ട്. അറ്റ് എ പോയിൻ്റ് ഇൻ എ സ്ട്രെസ് മെറ്റീരിയൽ ദ റിസൾട്ടൻ സ്ട്രെസ് ഓൺ എ പ്ലെയിൻ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു ഇറ്റ്സ് നോർമൽ ആർ 60 ന്യൂട്ടൺ പെർ mm² ആൻഡ് ദർ ഇസ് എ നോർമൽ സ്ട്രെസ് ഓഫ് 30 ന്യൂട്ടൺ പെർ mm² ഓക്കെ ആക്ടിങ് ഓൺ പെർപെൻഡിക്കുലർ പ്ലെയിൻ. അപ്പോൾ എന്ന് വെച്ചാൽ 30 ന്യൂട്ടൺ പെർ mm² ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഇത് ടെൻസൈലാണ്, ടെൻസൈലായിട്ട് ആക്ട് ചെയ്യുന്ന 60 ന്യൂട്ടൺ പെർ mm² എന്ന ലോഡും. അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് ആക്ട് ആകുന്ന പ്ലെയിൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. എന്ന് വെച്ചാൽ ഇതാണ് അവർ തന്നിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലേറ്റിൽ അവർ തന്നിട്ടുള്ള എക്സ് ലോഡെന്ന് വെച്ചാൽ അറ്റ് എൻ ആംഗിൾ 60 ആണ്, 60 ന്യൂട്ടൺ പെർ mm² ആണ് ആ സ്ട്രെസ്. അത് ഇവിടെ നിന്ന് 30 ഡിഗ്രിയിൽ ആക്ട് ആവുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ 30 ഡിഗ്രിയിൽ ആക്ട് ആവുന്നു. അതേപോലെ തന്നെ
അതിൻ്റെ പെർപെൻഡിക്കുലർ കോമ്പണൻറ്റ് സിഗ്മ വൈ വൈ എന്തെന്ന് വെച്ചാൽ 30 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അതെങ്ങനെയാണ് ആക്ട് ആകുന്നത്? കംപ്രസീവ് ആണ്. ഇത് ടെൻസൈലും അത് കംപ്രസീവും. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഇസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 30. സോ അതിന് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60 cos 30. എങ്ങനെ cos 30 ആകുന്നു? വി ആർ റിസോൾവിങ് ഇറ്റ് ടുവേർഡ്സ് ദ 30 ഡിഗ്രി ആംഗിൾ. അപ്പോൾ 30 ഡിഗ്രി ആംഗിളിന് ടുവേർഡ്സ് ആയിട്ട് റിസോൾവ് ചെയ്താൽ ദാറ്റ് വിൽ ബി വാട്ട്? 30 ഡിഗ്രി ടുവേർഡ്സ് ആയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി 60 cos 30. ആംഗിളിന് നിയറായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ 60 cos 30. അതേപോലെ ആംഗിളിന് പെർപ്പെൻഡിക്കുലറായിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ 60 sin 30. അപ്പോൾ ഈ 60 sin 30 എന്നുള്ളത് എന്ത് സ്ട്രെസ്സാണ്? ദീസ് ആർ ദ ടാൻജൻഷ്യൽ സ്ട്രെസ്സസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളുക, നമുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സ്ട്രെസ് 60 എന്ന് നമ്മൾ പറയാം. അതേപോലെ തന്നെ ഈ ഒരു ആംഗിൾ തീറ്റ, അത് 30 ഡിഗ്രി എന്തെന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒരു ടാൻജൻഷ്യൽ സ്ട്രെസ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 60 sin 30. എന്തുകൊണ്ട് നമുക്ക് 60 sin 30 കിട്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ വി ആർ റിസോൾവിങ് ഇറ്റ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ. സോ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് റിസോൾവ് ചെയ്താൽ ദാറ്റ് വിൽ ബി സൈൻ ഓഫ് ദി ആംഗിൾ എന്ന് പറഞ്ഞാൽ cos 90 - θ. അത്രയേ ഉള്ളൂ, 90 - 30. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആംഗിളിന് ഒപ്പം റിസോൾവ് ചെയ്യുകയാണ്. ആംഗിളിൻ്റെ അതേ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുമ്പോൾ 60 cos 30. നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. സോ 60 cos 30 ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഈ ഷിയർ സ്ട്രെസ്, ഇവിടെ ഇതിനോട് നിയറായിട്ട് ആക്ട് ആകുന്ന ഷിയർ സ്ട്രെസ്, അത് 60 sin 30. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. 60 sin 30 എന്ന് പറയുമ്പോൾ 60 × sin 30 1/2 ആണ്. സോ ദാറ്റ് വിൽ ബി 30 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സിഗ്മ വൈ 30 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ മൈനസിൽ നമ്മൾ കൊടുക്കുകയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് കംപ്രസീവ്. ആ സൈൻ കൺവെൻഷൻ മൈനസ് നമ്മൾ എടുക്കുന്നു. ടെൻസൈൽ 60 cos 30. സോ cos 30 എത്ര വരും നമുക്ക്? 0.866 അങ്ങനെ എന്തോ ആണ്. സോ 60 × 0.866 833 സംതിങ്. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് 60 cos 30 നമുക്ക് കിട്ടുന്ന ആൻസർ 51.96. അപ്പോൾ ഈ ലോഡിങ്ങിൽ നമ്മുടെ സിഗ്മ എക്സ് എക്സ് കിട്ടി. ഇതാണ് സിഗ്മ എക്സ് എക്സ്, ഇവിടുത്തെ ഡയറക്ഷനിലുള്ള സിഗ്മ എക്സ് എക്സ് കിട്ടി. ഇത് ആക്ച്വലി നമ്മുടെ ടോ എക്സ് വൈ ആണ്, നമ്മുടെ ഷിയർ സ്ട്രെസ്, ഷിയർ കോമ്പോണൻ്റ് ആണ്, ഓർ ടാൻജൻഷ്യൽ കോമ്പോണൻ്റ് ആണ് 60 sin 30. സോ ഒന്ന് കണ്ടോ, അതൊന്ന് നോക്കിക്കൊള്ളുക. സോ നമുക്ക് ടോ എക്സ് വൈ 30 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നും സിഗ്മ എക്സ് 51.96 എന്നും ടോ വൈ വൈ സോറി സിഗ്മ വൈ വൈ -30 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ ഈ മൂന്ന് വാല്യൂസും കിട്ടിയെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ അങ്ങ് ഫോർമുലേറ്റ് ചെയ്താൽ പോരെ. സോ സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ, നമ്മളിതൊരു വേറെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്, അത് കുഴപ്പമില്ല. നമുക്ക് ഈ നോർമൽ ഇക്വേഷൻ അങ്ങ് എടുക്കാം, നമ്മൾ പഠിച്ച ഇക്വേഷൻ അങ്ങ് എടുക്കാം. സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ ടു. ഈ 1/2 അങ്ങ് പുറത്തെടുത്തേക്കുക. സോ 1/2 അങ്ങ് പുറത്തെടുത്താൽ നമ്മുടെ നോർമലായിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ 4 tau xy² അങ്ങ് വരും. നമുക്ക് അങ്ങ് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 61.77 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. നമ്മൾ ഈ ഇക്വേഷൻ തന്നെ അങ്ങ് യൂസ് ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. പല ബുക്കിലും പല കൂടത്തേക്കും നമ്മൾ ഈ ഒരു ഇക്വേഷൻ അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. ഇതിന് സോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫോമിലാണ് ഇവർ ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് ഈ ഫോം നമ്മൾ പഠിച്ചാൽ ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫോം നമ്മൾ പഠിക്കേണ്ട. നമ്മൾ നോർമലായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത അതേ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക. യിൽ ഗെറ്റ് ദ ആൻസർ 61.77 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ 61.77 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ഈ 1/2 നമ്മൾ പുറത്തെടുത്താൽ എന്തുവാകും? 2² ആണ്. 2² എന്ന് പറയുമ്പോൾ 4 അല്ലേ താഴെ. അപ്പോൾ 4 നമ്മൾ പുറത്തെടുത്താൽ 1/2 തന്നെയാണ്. സോ ഇതിന് നമ്മൾ ഈ ഡിറൈവ് ചെയ്ത ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, 1/4 എന്ന് തന്നെ നമുക്ക് എടുക്കാം, 1/2 നിന്ന് പുറത്തെടുക്കാം. ഈ 1/2 പുറത്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യണം. 2² ആണ് അല്ലേ, 1/2 സ്ക്വയറിനെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്, സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ.
അപ്പോൾ ഫോറാണിത് ശരിക്കും. ടു സ്ക്വയർ അപ്പോൾ പുറത്തെടുത്താൽ ഫോറാണ്. ആ ഫോറും നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഈ വൺ ബൈ ടുവിനെ നമുക്ക് പുറത്തെടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. സോ ഇത് അത്ര കൺഫ്യൂസ് ഒന്നും ആക്കണ്ട. നമ്മുടെ ഈ ഇതേ ഇക്വേഷൻ, ഇത് നമ്മൾ നോക്കേണ്ട, നിങ്ങൾ ഇതേ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഈ ആൻസറും കിട്ടും. സോ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് വിൽ ബി -39.81 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് വിൽ ബി 61.77 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. ഇത് ആൻസർ വരുന്നുണ്ടെന്ന് നോക്കുക. അടുത്ത് പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഓറിയൻറ്റേഷനാണ്, തീറ്റ 1 2 ടോ എക്സ് വൈ ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. സോ 2 ഇൻറ്റു ടോ എക്സ് വൈ 30 ആണ്, ബൈ 51 -30. സോ സിഗ്മ വൈ -30 ആണ്. സോ സിഗ്മ 51.96 മൈനസ് ഓഫ് -30, അപ്പോൾ +30 ആയിട്ട് മാറും. സിഗ്മ വൈ നമുക്ക് നേരത്തെ എത്രയാണ്? സിഗ്മ വൈ നമുക്ക് -30 തന്നെയാണ്. സോ സിഗ്മ എക്സ് ഇസ് 51.96 മൈനസ് ഓഫ് -30, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 60/81.96. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ടാൻ 2θ എന്ന് പറയുമ്പോൾ 0.7321. അപ്പോൾ ഇതിൻ്റെ തീറ്റ, ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ടാൻ 2θ. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? തീറ്റ ഇസ് ഈക്വൽ ടു 1/2 ഓർ ജസ്റ്റ് 1/2 ഇൻ ടു ടാൻ ഇൻവേഴ്സ് ദിസ് വാല്യൂ 0.7321. ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ 1 കിട്ടും. അപ്പോൾ തീറ്റ 1 കിട്ടി. തീറ്റ 2 എന്തായിരിക്കും? തീറ്റ 2 വിൽ ബി 90+θ1. തീറ്റ 2 വിൽ ബി 90+θ1. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത മാക്സിമം ഷിയർ സ്ട്രെസ് ടൗ മാക്സ് ഇക്വൽ ടു നമ്മുടേതാ ഈ പാർട്ട്, ഇത് ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇത് മാത്രം ഓർത്താൽ മതി, നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട. ഏത് ബുക്കിൽ ഏത് ഇക്വേഷൻ കൊടുത്താലും നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് മോസ്റ്റ് സിംപ്ലസ്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി, നമുക്ക് മൂന്ന് യൂസ് ചെയ്യാം, അതുകൊണ്ടാണ്. അപ്പോൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അങ്ങ് എടുത്തെഴുതുക. സോ അതിൽ സിഗ്മ എക്സിൻ്റെ വാല്യൂവും സിഗ്മ വൈൻ്റെ വാല്യൂവും ടൗ എക്സ് വൈയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 50.79 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നായിരിക്കും. സോ ജസ്റ്റ് ചെക്ക് ദ ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. ഇൻ എ മെറ്റീരിയൽ സബ്ജക്റ്റഡ് ടു സ്ട്രെയിൻ, ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് അക്രോസ് എ സെർട്ടൺ പ്ലെയിൻ ഇസ് 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ 30° ടുവേർഡ്സ് നോർമൽ. ഓക്കെ, അതൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ക്വസ്റ്റനിൽ അത്ര ക്ലിയർ ആയിട്ട് കൊടുക്കാത്തത്. ഡയഗ്രാം തന്നിട്ടുണ്ട് അവർ. ദ നോർമൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് ഓൺ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫസ്റ്റ് വൺ ഇസ് 40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, സോ മറ്റ് അടുത്ത പ്ലെയിനിൻ്റെ സ്ട്രെസ് എത്രയെന്ന് വെച്ചാൽ 40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അവരത് ഡയഗ്രാമിൽ തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ലൊക്കേറ്റ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക, അതിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് അങ്ങ് ലൊക്കേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നിങ്ങളുടെ ടാസ്ക്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 60 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ഇവർ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് അങ്ങ് റിസോൾവ് ചെയ്യുക. വെർട്ടിക്കൽ കോമ്പണൻറ്റിൽ ഇതിന് റിസോൾവ് ചെയ്താൽ നമുക്ക് സിഗ്മ വൈ വൈ കിട്ടും. സിഗ്മ വൈ വൈ ദാറ്റ് ഈസ് 60 cos 30, അല്ലേ? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 60 cos 30. ജസ്റ്റ് യു റിസോൾവിങ് ഇറ്റ്, 60 × cos 30. തേർട്ടി അതിൻ്റെ അടുത്തുള്ള ആംഗിൾ അല്ലേ? യു ജസ്റ്റ് റിസോൾവിങ് ഇറ്റ് ടുവേർഡ്സ് 30° ആംഗിൾ. സോ 60 cos 30. അടുത്ത് അതിൻ്റെ ഷിയർ കോമ്പണൻ്റ് ഓർ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് കിട്ടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് റിസോൾവ് ചെയ്താൽ മതി. 60 sin 30 സോ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ജസ്റ്റ് റിസോൾവ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ രണ്ട് കോമ്പണൻ്റിലായിട്ട്. നമ്മൾ തന്നെ രണ്ട് കോമ്പണൻ്റിലായിട്ട് റിസോൾവ് ചെയ്യുകയാണ്. 30° 60 ന്യൂട്ടന് നമ്മൾ 30° എന്നുള്ള ഈ ഒരു സ്ട്രെസ് ഈ ഒരു
ഇതിലോട്ട് അങ്ങനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് കിട്ടും. ഇങ്ങോട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇത് 60 കോസ് 30. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 60 സൈൻ 30. ഈ ഒരു ഡയഗ്രാം മാത്രമേ അവർ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഷിയർ സ്ട്രെസ് ടോ എക്സ് വൈ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ആംഗിളിന് അടുത്തോട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ കോസും ആംഗിളിന് ഓപ്പോസിറ്റിൽ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ സൈനും. അത് ഓർത്ത് വെച്ചേക്കുക. ആംഗിളിനോട് ആംഗിളിനടുത്ത് ആംഗിളിനോട് ചേർത്ത് എവിടെയാണോ ആംഗിൾ ഇരിക്കുന്നത് ആംഗിളിൻ്റെ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ കോസ് ഓഫ് ദാറ്റ് ആംഗിൾ, ആംഗിളിന് ഓപ്പോസിറ്റിൽ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ ടൗ എക്സ് വൈ നമുക്കിവിടെ കിട്ടി. ഷിയർ സ്ട്രെസ് കോമ്പോണൻറ്റ് 30 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ, 60 സൈൻ 30. അതാണ് 30 ന്യൂട്ടൺ എന്ന് നമുക്കിവിടെ കിട്ടിയത്. 60 സൈൻ 30. കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണത്. ആൻഡ് ദിസ് ഇസ് 60 കോസ് 30. ഓക്കെ, സോ നമുക്കിത് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ആസ് യൂഷ്വൽ നമ്മുടെ ജനറൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഓർക്കണ്ട, ഈ ഇക്വേഷൻ ഓർക്കണ്ട. നിങ്ങൾ നമ്മുടെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഇക്വേഷൻ അങ്ങ് ഓർത്താൽ മതി. സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ബൈ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എക്സ് മൈനസ് സിഗ്മ വൈ വൈ ഓർ സിംപ്ലി സിഗ്മ വൈ എന്നിട്ടാലും കറക്റ്റ് തന്നെയാണ്. സിഗ്മ എക്സ് സിഗ്മ വൈ എന്നിട്ടാലും കറക്റ്റ് തന്നെയാണ്. സ്ക്വയർ പ്ലസ് ഫോർ ടൗ എക്സ് വൈ സ്ക്വയർ. ഇതാ ഇത് ഈ ഇക്വേഷൻ ഇവിടെ 1/2 കോമൺ ആയിട്ട് പുറത്തുണ്ടാവും. ഈ ഇക്വേഷൻ ഓർത്താൽ മതി. ഇത് ഓർത്താൽ നമുക്ക് ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതിയല്ലോ. നമുക്ക് രണ്ടും ഈസി ആയിട്ട് കിട്ടും. ഈ രണ്ടും കിട്ടും. ഈ മൂന്നാമത്തെ ഷിയർ സ്ട്രെസ്സും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻ മാത്രമാണെങ്കിൽ. നമ്മൾ ഇതും കുഴപ്പമില്ല, ഇത് തെറ്റായിട്ടുള്ള ഇക്വേഷനിൽ ഇതും കറക്റ്റാണ്. നമ്മുടേതാ ഈ ഇക്വേഷൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണിത്. അത്രേ ഉള്ളൂ. നമുക്കിത് തന്നെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ സിഗ്മ എക്സിൻ്റെ വാല്യൂവും സിഗ്മ വൈൻ്റെ വാല്യൂവും ഈ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 76.57. ആൻസർ കറക്റ്റ് തന്നെ ആയിരിക്കും. ഈ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഐ വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. അതേപോലെ സിഗ്മ ടു എന്ത് കിട്ടും? നമുക്ക് സെയിം ഈ പ്ലസ്സിന് വരെ അങ്ങ് പ്ലസ് എടുത്തിട്ട് മൈനസ് ഇട്ടാൽ സിഗ്മ ടു ആയി. പ്ലസ് ഇട്ടാൽ സിഗ്മ വണ്ണും മൈനസ് ഇട്ടാൽ സിഗ്മ ടുവും. ഈ നടുക്കുള്ള സൈൻ. സോ സിഗ്മ ടുവിൻ്റെ ആൻസർ എപ്പോഴും കുറവായിരിക്കും സിഗ്മ വണ്ണിനെക്കാട്ടിലും. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. സോ എത്ര കിട്ടുന്നത്? 15.39 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. സിഗ്മ വണ്ണ് 76.57 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. അടുത്ത പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷൻ ടാൻ 2θ ദാറ്റ് ഇസ് 2τ xy ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. സോ ടൗ എക്സ് വൈ നമുക്ക് 30 ആണ്. നമുക്കതറിയാം 30 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റനിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തത്. സോ 2τ xy ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ഈക്വൽ ടു 2 × 30 ബൈ 40 മൈനസ് 51.96. സോ അത് മൈനസ് 5.02 എന്ന് കിട്ടി. സോ ഇതിൻ്റെ ഇതിൽ നിന്നും ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. 2θ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ മൈനസ് 78.something കിട്ടും. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് 2θ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ 2θ വിൽ ബി മൈനസ് 78.73 കിട്ടും.
സോ അതുകൊണ്ട് അടുത്ത ക്വാർട്ടറിലോട്ട് സോ 180 മൈനസ് 78.73 എന്നുള്ള ഇതിലോട്ട് അങ്ങ് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് 101.27. സോ അടുത്ത ക്വാർട്ടറിലോട്ട് നമ്മളത് നോക്കുക, എവിടെയാണ് ടാൻ പോസിറ്റീവ് എന്നുള്ളത് നോക്കുക. സോ 180 മൈനസ് 78.73. സോ ഇപ്പോൾ തീറ്റ വണ്ണ് 2θ1 101.27 എന്ന് കിട്ടും. തീറ്റ വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 101.27/2. സോ ദാറ്റ് ഇസ് 50.64635 അങ്ങനെ കിട്ടും. സോ തീറ്റ ടു എന്ന് പറയുമ്പോൾ ഇത് 50.634+90. സോ തീറ്റ ടു ഇസ് ഓൾവേസ് തീറ്റ വൺ പ്ലസ് 90. ഇത് ഓർത്ത് വച്ചേക്കുക, നമുക്ക് ആ ഇക്വേഷൻ കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സോ ഇതും കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ പെർട്ടിക്കുലർ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇസ് ഇൻ എ സ്ട്രെയിൻഡ് എലമെൻറ്റ് ദ ബൈ ആക്സിയൽ സ്ട്രെസ്സസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാ സ്ട്രെസ്സസും തന്നിട്ടുണ്ട് അവർ. യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്, മാക്സിമം ഷിയർ സ്ട്രെസ്, അതിൻ്റെ പ്ലെയിൻസ്. ഇപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെയും പ്ലെയിൻസ് അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ്സസ് ഓൺ പ്ലെയിൻ എ ബി. സോ എ ബി എന്നുള്ള ഈ പർട്ടിക്കുലർ പ്ലെയിനിൽ ആക്ട് ആകുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്സസ്, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ പ്ലെയിൻ ആൻഡ് ഏതോ ഒരു പ്ലെയിൻ അവർ തന്നിട്ടുണ്ട്, തീറ്റ എന്നുള്ള ആംഗിളുള്ള ഒരു പ്ലെയിൻ. ഈ തീറ്റ പക്ഷേ എത്രയായിരിക്കും ഈ തീറ്റയുടെ വാല്യൂ? നമുക്കിവിടെ ആയിരിക്കും തീറ്റ എടുക്കുന്നത്. ഈ വെർട്ടിക്കൽ വെട്ടല്ലേ നമ്മൾ തീറ്റ എപ്പോഴും എടുക്കുന്നത്. ഈ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി പെർപെൻഡിക്കുലറാണ്. സോ ഇത് എത്രയാകും? ടോട്ടൽ ആംഗിൾ 180 ആണ്. സോ 180 മൈനസ് 130, ഇത് 50 ആയിരിക്കും. സോ അപ്പോൾ ഈ തീറ്റ എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ട്രയാംഗിളിൻ്റെ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 90 മൈനസ് 50, അപ്പോൾ എത്രയാണ്? 40 ഡിഗ്രി. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ തീറ്റ അവർ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് തേർഡ് സ്റ്റെപ്പാണത്. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സിഗ്മ എന്നും ടൗ എന്നും അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചു നിങ്ങളോട്. ഈ എ ബി എന്നുള്ള ഈ പ്ലെയിൻ, എ ബി എന്നുള്ള ഈ പ്ലെയിനിൻ്റെ ആംഗിളും നമുക്ക് കിട്ടി 40 ഡിഗ്രി. എങ്ങനെ കിട്ടി എന്തെന്ന് വെച്ചാൽ, ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. എപ്പോഴും ഈ ആംഗിൾ നമ്മൾ എടുക്കുന്നത് വെർട്ടിക്കൽ ആക്സസ് ആയിട്ടായിരിക്കും. നമുക്ക് അത് കണ്ടതാണ് പഴയ ക്വസ്റ്റ്യൻസിൽ നിന്നും ഡയഗ്രാംസിൽ നിന്നൊക്കെ കണ്ടതാണ്. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ 40 ആണെന്ന്. ഇത് 90 ഡിഗ്രിയാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല നിങ്ങൾക്ക്. ഇതെന്തായാലും തീർച്ചയായിട്ടും ഇത് 90 ഡിഗ്രിയാണ്. ഇത് 130 അല്ലേ അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ടോട്ടൽ ഈ ഹൊറിസോണലിൽ ടോട്ടലായിട്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 180 ആണ് അല്ലേ. ഈ ഫുൾ ആംഗിൾ 180 അല്ലേ. ഇത് 180 ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും? 180 മൈനസ് 130, സോ അത് 50 ആയും. അപ്പോൾ ഈ ആംഗിൾ 50 ഈ ആംഗിൾ 90. സോ ഒരു ട്രയാംഗിളിലുള്ള ടോട്ടൽ ആംഗിൾ 180 ആണ്, അതും നമുക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ 90 ഈ ആംഗിൾ 50 ആണ്. അപ്പോൾ 90 + 50 = 140. സോ ടോട്ടൽ ആംഗിൾ ഇവിടെ ബാക്കിയുള്ളത് ഇവിടെയാണ്. സോ 180 - 90 - 50. സോ 180 - 90 - 90 - 50 = 40. സോ 40 ഡിഗ്രിയാണ് ഈ ആംഗിൾ. അപ്പോൾ തീറ്റ, അപ്പോൾ ഇത് മൂന്നാമത്തെ ക്വസ്റ്റിന് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ എ ബി എന്നുള്ള പ്ലെയിൻ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനിൽ മാത്രമാണ്, മൂന്നാമത്തെ പാർട്ടിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഒന്ന് നോക്കിക്കോളാം. അടുത്ത് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അവർ തന്നിട്ടുണ്ട്. നമുക്ക് വേറെ റിസോൾവ് ചെയ്യാനോ ഒന്നുമില്ല. സിഗ്മ എക്സ് എക്സ് ഇത് അവർ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് എക്സ് ഓർ സിഗ്മ എക്സ് അവർ തന്നിട്ടുണ്ട്. സിഗ്മ വൈ വൈ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. അതേപോലെ ഷിയർ സ്ട്രെസ് എന്താ, ഷിയർ സ്ട്രെസ് അവർ തന്നിട്ടുണ്ട്. ടൗ എക്സ് വൈ അവരെല്ലാം തന്നിട്ടുണ്ട്.
നമ്മൾ ഈസി ആയിട്ട് ആ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്യുക. ഈ ഫോം വേണ്ട, നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഫോം തന്നെ മതി. ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതുക. ഇവിടെ എഴുതിയിട്ട് ഈ വാല്യൂസ് സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈയുടെയും ടോ എക്സ് വൈയുടെയും വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആ ആൻസർ കിട്ടും. സിമിലർലി സിഗ്മ ടൂവും കിട്ടും. ഇവിടെ ഒരു എളുപ്പ വഴി അവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ രണ്ടും 50 ഇത് രണ്ടും കണ്ടുപിടിക്കുക. ഇതിൽ മൈനസ് ഇട്ട സിഗ്മ വണ്ണ്, സോറി പ്ലസ് ഇട്ട സിഗ്മ വണ്ണ്, മൈനസ് ഇട്ട സിഗ്മ ടു. സോ അത് നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഐക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. വേറൊന്നുമില്ല, നമ്മുടെ ഐക്വേഷൻ യൂസ് ചെയ്യുക. അടുത്ത് നമ്മളിതാ ഇവിടെ ഫോം ചെയ്ത് വെച്ച് ഈ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല നമുക്കറിയാം. ടാൻ ടു തീറ്റ ഇസ് ഈക്വൽ ടു 2 τ xy ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ, ദാറ്റ് ഇസ് 2 × 35 ബൈ സിഗ്മ എക്സ് 80 ആണ്, സിഗ്മ വൈ 30 ആണ്. സോ 70/50. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1.4. ആ ആംഗിൾ എത്ര കിട്ടും എന്നൊന്ന് നോക്കിക്കൊള്ളുക. 2θ. സോ അതിൽ നിന്നും തീറ്റ വണ്ണ് കണ്ടുപിടിക്കുക. ഇത് 2θ1 ആണ്. സോ അതേപോലെ തീറ്റ ടു വിൽ ബി 90 + θ1. അത് ഓർത്തുകൊള്ളുക. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് അവർ ചോദിച്ചിട്ടുണ്ടോ? അതെ, അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് അതെ നമ്മളത് ചെയ്തിട്ടില്ല. സോ മാക്സിമം ഷിയർ സ്ട്രെസ് അതൊന്ന് നോക്കിക്കൊള്ളുക. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഒന്ന് കണ്ടുപിടിച്ചോളുക എത്രയാണെന്ന്. മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി 43 MPa ആയിരിക്കും. 43.01 MPa ഓർ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സോ നമ്മൾ അതേ ഇക്വേഷനിൽ യൂസ് ചെയ്ത് ഷിയർ സ്ട്രെസ് ഒന്ന് കണ്ടുപിടിച്ചോളാം. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 43.01 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആയിരിക്കും. അടുത്ത് നമ്മൾ സ്ട്രെസ്സസ് ഓൺ പ്ലെയിൻ എ ബി. സോ ആ പ്ലെയിൻ എ ബിയിലുള്ള സ്ട്രെസ്സസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് പ്ലെയിൻ എ ബി പ്രിൻസിപ്പൽ പ്ലെയിൻ ഒന്നുമല്ല, ഒരു ഒബ്ലിക് പ്ലെയിൻ, ഏതോ ഒരു പ്ലെയിൻ. 40° എന്നുള്ള ആംഗിളിലുള്ള ഒരു പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിൾ 27ഉം 170ഉം ഒക്കെയാണ്. 40° തീറ്റ എന്നുള്ള പ്ലെയിനിൻ്റെ ആംഗിൾ, 40° ഉള്ള ഈ ആംഗിൾ, ഈ പ്ലെയിൻ ഒരു സാധാരണ ഒരു നോർമൽ പ്ലെയിനാണ്. ആ പ്ലെയിനിൽ തീർച്ചയായിട്ടും 3 സ്ട്രെസ്സസും കാണാം. ഈ നോർമൽ സ്ട്രെസ്സസും കാണാം, ഷിയർ സ്ട്രെസ്സും കാണാം. അപ്പോൾ അത് പ്രിൻസിപ്പൽ പ്ലെയിൻ ഒന്നുമല്ല, ദാറ്റ്സ് എ നോർമൽ. ഒരു 2 സ്ട്രെസ്സും ഉള്ള നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഉള്ള ഒരു പ്ലെയിൻ തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷനാണ് നമ്മൾ ആദ്യം ഫോം ചെയ്ത ഇക്വേഷൻ, അതൊന്ന് ഓർത്തോളുക. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 + σx − σy ബൈ കോസ് 2θ + τ xy ബൈ xy സൈൻ 2θ. ഇത് നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്ത ഇതൊന്ന് നോക്കിയാൽ മതി. നമ്മളിതാ ആദ്യം പഠിച്ചില്ലേ, ഇത് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷനാണത്. എന്താ, ഒരു ഓബ്ലിക് പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ ഒബ്ലിക് പ്ലെയിൻ ലാക്ട് ആകുന്ന നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, ആ ഒബ്ലിക് പ്ലെയിൻ ലാക്ട് ആകുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ റിസൾട്ടൻ്റ് ഇത് തന്നെയാണ്. നമ്മൾ ആദ്യം നോക്കി ഇതേ കാര്യങ്ങൾ, ഇതേ ഫോർമുല തന്നെയാണ് നമ്മളിപ്പോൾ ഇതാ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ ഫോർമുല തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറ്റാവുന്നതാണ്. സോ റിസൾട്ടൻ്റ് സ്ട്രെസ്, നോർമൽ സ്ട്രെസ്സും ആ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ നമുക്ക്. ഐ വിൽ ഗെറ്റ് ദ ആൻസർ. സോ ഈ ആൻസർ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റിസൾട്ടൻ്റ്. റിസൾട്ടൻ്റിൻ്റെ വാല്യൂ 95.62 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നായിരിക്കും. സോ ഇവിടെ നോക്കുക, ഞാൻ ഷിയർ സ്ട്രെസ്സിൻ്റെ കാര്യം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങളത് ആൻസർ ചെക്ക് ചെയ്യുക. 43.01 തന്നെ ആയിരിക്കും. അതായത് ഈ രണ്ടാമത്തെ ടേം ആയിരിക്കും നമ്മുടെ ഷിയർ സ്ട്രെസ് എപ്പോഴും. അത് ഓർത്ത് വെച്ചേക്കുക, ഈ രണ്ടാമത്തെ ടേം ആണ് നമ്മുടെ ഷിയർ സ്ട്രെസ്, 43.01 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. മാക്സിമം ഷിയർ സ്ട്രെസ് അത് തന്നെ ആയിരിക്കും. സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ പ്ലെയിൻ എന്തുവാണ്? മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ പ്ലെയിൻ 5 1 നമുക്ക് ആവശ്യമുള്ളതാണ്. സോ 5 1 ഇസ് ഈക്വൽ ടു 45 + θ1. 5 1 ഈക്വൽ ടു 45 + θ1. അതായത് എത്രയാം നമുക്ക്? 5 1 ഷിയർ സ്ട്രെസ്സിൻ്റെ ആംഗിളാണേ, അത് നമുക്ക് കണ്ടുപിടിക്കണം, അത് വിട്ടുപോയതാണ്. മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ആംഗിൾ 45 + θ1. സോ അപ്പോൾ എത്ര വരും നമുക്ക്? 72.θ1 27.23 ആണേ. അപ്പോൾ 5 1 എത്ര വരും? 72
2.23 degree 500 angle ആണ് അത് അതേപോലെ തന്നെ phi 2 ന്റെ ആംഗിളോ phi 2 എന്നത് ഷിയർ സ്ട്രെസ്സിന്റെ മാക്സിമം ഷിയർ സ്ട്രെസ്സിന്റെ ആംഗിൾ ആണ് phi 2 so phi 2 will be 45 plus theta 2 അപ്പോൾ എത്രയാ theta 2 എത്രയാണ് 117.23 ആണ് അപ്പോൾ that angle will be 162.23 degree ഈ ഒരു ആൻസറും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് സോൾവ് ചെയ്ത് വെച്ചേക്കുക ഈ ക്വസ്റ്റ്യനിൽ ഞാനത് ഇതിൽ എഴുതാൻ അങ്ങ് വിട്ടുപോയിട്ടുള്ളൂ വിട്ടുപോയതാണ് ഇത് നിങ്ങൾ എന്തായാലും ഈ ആൻസറും കൂടെ സോൾവ് ചെയ്ത് വെച്ചേക്കുക ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂവും ചോദിച്ചിട്ടുണ്ട് അതേപോലെ അതിൻ്റെ പ്ലെയിനും ചോദിച്ചിട്ടുണ്ട് 5152 സോ ഇത് നിങ്ങളങ്ങ് സോൾവ് ചെയ്ത് വെച്ചേക്കുക നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ് അതും അങ്ങ് സോൾവ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എനിവേ താങ്ക് യു ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈൻഡ്ലി ആസ്ക് ഓക്കെ ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്